നമസ്കാരം. ഗോരക്ഷാ പീഠാധിപതിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അനുപമമായൊരു ആധ്യാത്മിക പരമ്പരയുടെ അങ്ങേയറ്റത്തെ കണ്ണികൂടിയാണ് അദ്ദേഹം. ഏതൊരവസരത്തിലാണോ ധർമ്മത്തിന് ക്ഷയം സംഭവിച്ചുകൊണ്ട് അധിനിവേശ ശക്തികൾ ഭാരതത്തിൽ പിടിമുറുക്കിയിട്ടുള്ളത്, അപ്പോഴെല്ലാം നാഥ്പന്തിയിലെ സന്യാസിവര്യ പൗരോഹിത്യത്തിൽ ധർമ്മ സംസ്ഥാപനത്തിന്റെ കാഹളവും മുഴക്കപ്പെട്ടിട്ടുണ്ട്. ആയിരത്തോളം വർഷങ്ങൾ അടിച്ചമർത്തപ്പെട്ടിട്ടും ഹൈന്ദവ സംസ്കാരം ഇന്നും നിലനിൽക്കപ്പെടുന്നതിലും നാഥ്യോഗികൾക്കുള്ള പങ്ക് വളരെ വലുത് തന്നെയാണ്. എന്നാൽ എന്താണ് ഈ നാഥ് സമ്പ്രദായം? വിവിധ താന്ത്രിക സമ്പ്രദായങ്ങളും ഹഠയോഗവും കോർത്തിണക്കിയ ഒരു സിദ്ധ പാരമ്പര്യമാണ് നാഥ് സമ്പ്രദായം. 9 മുതൽ 13 നൂറ്റാണ്ട് വരെ കാലഘട്ടത്തിൽ നാഥ് സിദ്ധർ എന്നറിയപ്പെട്ടിരുന്ന ആത്മജ്ഞാനികൾ ഭാരതത്തിലെമ്പാടും പരിക്രമണം ചെയ്തിരുന്നുവെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഭാരതമെമ്പാടും യോഗിയുടെ വാഹകരായി വർത്തിച്ച നാഥയോഗികളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ അറിവേ എന്നാൽ ഇന്ന് പലർക്കുമുള്ളൂ. അവർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നുമാണ് വന്നതെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും പൂർവ്വഭാരതത്തിലാണ് അവരുടെ സാന്ധ്യ സംബന്ധിയായ രചനകൾ കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത്. ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പ് പെഷവാറിലാണ് യോഗി ആദിത്യനാഥ് ഉൾപ്പെടുന്ന നാഥ് സമ്പ്രദായം ഗുരു ഗോരഖ്നാഥാൽ സ്ഥാപിതമായത് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും അവരുടെ സ്വാധീനം അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ, സിന്ധ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് മുതൽ കിഴക്ക് ആസാം, ബംഗാൾ, ബർമ വരെയും ദക്ഷിണേന്ത്യയിൽ ആകമാനവും കാണാവുന്നതാണ്. മഹാരാഷ്ട്രയിലെ രസേശ്വര സിദ്ധരും തെക്കേ ഇന്ത്യയിലെ മഹേശ്വര സിദ്ധ സമ്പ്രദായവും ഉത്തരേന്ത്യയിൽ നിന്നുള്ള സിദ്ധ ആചാര്യന്മാരെയും നാഥ്യോഗികളെയും കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ചില ഉത്തരേന്ത്യൻ രചനകളിലും രാസേശ്വരരുടെ രസധാതുകൊണ്ട് ശരീരത്തിൽ നടത്തുന്ന രസവാദ വിദ്യാതന്ത്രങ്ങളും മറ്റും പ്രതിപാദിക്കപ്പെട്ടിട്ടുമുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ വിരചിതമായ വീരമഹേശ്വര എന്ന ഗ്രന്ഥത്തിൽ നാഥാസിദ്ധനായ ഗോരക്ഷിയും ഒരു മഹേശ്വര സിദ്ധനും തമ്മിൽ തുംഗഭദ്ര തീരത്ത് വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അവർ ധരിക്കുന്ന പ്രത്യേകതരം കർണകുണ്ടലങ്ങളെ പ്രതി ഉത്തരഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും നാഥ്യോഗികൾ കാൻഫടായോഗികളെന്നും പറയപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടിൽ രചിച്ച സർവദർശന സംഗ്രഹം എന്ന ഗ്രന്ഥത്തിൽ രസവാദവിദ്യ നാഥ്യോഗിമാരുടെ ഹഠയോഗ സമ്പ്രദായത്തിന്റെ ഒരു ശാഖയാണെന്നാണ് മാധവാചാര്യർ പറഞ്ഞിരിക്കുന്നത്. നാഥ്യോഗികളിലെ പ്രഥമയോഗി ആദിനാഥ് എന്നാണ് പറയപ്പെടുന്നത്. ചില രചനകളിൽ ആദിനാഥ് സ്വയം ഭഗവാൻ പരമശിവനാണെന്നും ദത്താത്രേയനാണെന്നുമെല്ലാം പറയുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം പേരും ആദിനാഥനെ ശിവഭഗവാന്റെയും സൃഷ്ടാവായാണ് കാണപ്പെടുന്നത്. ചില രചനകളിൽ ആദിനാഥ് സ്വയം ഭഗവാൻ പരമശിവനാണെന്നും ദത്താത്രേയനാണെന്നുമെല്ലാം പറയുന്നെങ്കിലും ഭൂരിപക്ഷം പേരും ആദിനാഥനെ ശിവഭഗവാനും സൃഷ്ടാവുമൊക്കെയാണ് കാണുന്നത്. ആദിനാഥന്റെ പുത്രനും പ്രഥമ ശിഷ്യനും ശിവഭഗവാനായിരുന്നുവെന്നും തന്റെ പരമജ്ഞാനത്താൽ അവിടുന്ന് പരമേശ്വരനായെന്നുമാണ് പുരാവൃത്തം. ശിവൻ തന്റെ പത്നി ചണ്ഡീദേവിക്ക് സമുദ്രമധ്യെ വെച്ച് നാഥരുടെ ജ്ഞാനം പകർന്നു നൽകിയത്രേ. ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മീനനാഥൻ അഥവാ മത്സ്യേന്ദ്രനാഥൻ ഒരു മത്സ്യത്തിന്റെ ഗർഭത്തിലിരുന്ന് മഹാജ്ഞാനം ശ്രവിക്കുകയും നാഥ സമ്പ്രദായ ക്രമങ്ങൾ ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തു. ആദിനാഥന്റെ നാഭിയിൽ നിന്നും മത്സ്യേന്ദ്രനാഥനും ശിരസിൽ നിന്ന് ഗോരക്ഷാനാഥും അസ്ഥിയിൽ നിന്ന് ഹടിപാദവ ജലന്ധരനും കർണങ്ങളിൽ നിന്നും കാനുപാദവ കൃഷ്ണനാഥ് കാലിൽ നിന്നും ചൗരങ്കിയും പിറന്നുവെന്നും പറയുന്ന ചില ഗ്രന്ഥങ്ങളുമുണ്ട്. ശക്തിപീഠങ്ങൾ പണ്ട് മുതൽക്ക് തന്നെ നാഥ്യോഗികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായിരുന്നു. ഗുരു മത്സ്യേന്ദ്രനാഥും ഗുരു ഗോരക്ഷണനാഥും കാമാഖ്യപീഠം മുതൽ ഇന്നത്തെ പാകിസ്ഥാനിലെ സിന്ധിലുള്ള ഹിഗ്ലജ് വരെ നടത്തിയ യാത്ര ഒരു പുരാതന ബംഗാളി ഗ്രന്ഥവും വർണ്ണിക്കുന്നുണ്ട്. ഹിഗ്ലജിൽ മൃഗബലി നടന്നിരുന്ന ഒരു ഗുഹയിൽ ധ്യാനനിരതനായിരുന്ന ഗുരു ഗോരക്ഷനാഥന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഹിഗ്ലജ് ദേവി അദ്ദേഹത്തിന് അതീന്ദ്രയജ്ഞാനം നൽകി അനുഗ്രഹിക്കുകയുമുണ്ടായി. ഗുരു ഗോരക്ഷനാഥന്റെ പേരിലുള്ള ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ അങ്ങോളമിങ്ങോളം കാണാവുന്നതുമാണ്. തമിഴ്നാട്ടിൽ കൊരകസിദ്ധർ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഗുരു ഗോരഖ്നാഥ് തന്നെയാണ്. ഗുരുനാനാക്കിനും സന്ത് കബീറിനും പ്രചോദനമായതും നാഗ്ഗുരു തന്നെയായിരുന്നു. എന്നാൽ ഹൈന്ദവ സമ്പ്രദായത്തിൽ ഗുരു ഗോരക്ഷനാഥ് മഹായോഗിയായാണ് കരുതപ്പെടുന്നത്. സത്യാന്വേഷണവും ആധ്യാത്മികതയും ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ സാധാരണ ലക്ഷ്യമാണെന്ന ആശയത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. യോഗ, ആധ്യാത്മിക സാധന, ആത്മശക്തി എന്നിവ ആത്മജ്ഞാനത്തിലേക്കുള്ള മാർഗമായി അദ്ദേഹം കരുതി. 14-ാം നൂറ്റാണ്ട് മുതൽ വൈദേശിക അതിക്രമങ്ങൾക്കെതിരെ നടന്നുവന്ന സാധുജനങ്ങളുടെ നേതൃത്വത്തിലുള്ള സായുധ പ്രതിരോധത്തിൽ യോഗികൾക്ക് വലിയ പങ്കാണുള്ളത്. ശിവഭഗവാന്റെ ഭാരത്താണ് ഗോരക്ഷാനാഥ് ശിഷ്യരെന്നാണ് വിശ്വാസം. അതായത് എല്ലാ തരത്തിലും പെട്ട ജീവജാലങ്ങൾ ഗോരക്ഷനാഥിന്റെ ശിഷ്യരാണ്. ആയതിനാൽ തന്നെ ജാതി മതവർഗ ഭേദഭാവം ഗോരഖ്പന്തിലില്ല.
കായിക വീരന്മാരായ ഗൂർഖ വിഭാഗത്തിന്റെ നാമഹേതു ഗുരു ഗോരഖ്നാഥാണ്. വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളെ ദീർഘകാലം ചെറുത്തു നിന്നതിൽ പ്രധാന പങ്കുവഹിച്ചതിലൂടെ വിഖ്യാതനായ കാലഭോജ രാജകുമാരൻ അഥവാ ശിലാദിത്യ രാജാവ് ബെപ്പാറാവൽ രജപുട്ടാനയിലെ മേവാർ രാജ്യം സ്ഥാപിച്ചത് ഗുരു ഗോരഖ്നാഥിന്റെ അനുഗ്രഹത്താലാണ്. പിന്നീട് റാവലിന്റെ പിൻഗാമികൾ പൂർവ്വദേശത്തിലേക്ക് നീങ്ങുകയും ഗോർഖ വംശം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നേപ്പാൾ രാജകുടുംബത്തിന്റെ സ്ഥാപകൻ രജപുത്രനായ ബെപ്പാറാവലായത്. ജോധ്പൂരിലെ മഹാരാജ മാൻസിംഗ് തന്റെ രാജയോഗത്തിന് പിന്നിൽ അയാസ് ദേവനാഥിന്റെ മാന്ത്രിക സ്പർശമാണെന്ന് വിശ്വസിച്ചിരുന്നു. അതിനാൽ തന്നെ 40 വർഷം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നാഥ് സമ്പ്രദായത്തിന്മേലുള്ള പഠനങ്ങൾ വളരെയധികം പ്രോത്സാഹിക്കപ്പെട്ടു. നാഥ് പാരമ്പര്യത്തിൽ സാധു സന്യാസിമാരും ഗൃഹസ്ഥരുമുണ്ട്. ഗർഭാരി അഥവാ ഗൃഹസ്ഥർ എണ്ണത്തിൽ വളരെ കൂടുതലുമാണ്. നേപ്പാളിലും ഭാരതത്തിൽ ബംഗാൾ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഡെക്കാൻ മേഖല എന്നിവിടങ്ങളിലെല്ലാം ഈ പാരമ്പര്യം പിന്തുടരുന്നവർ ജീവിക്കുന്നുണ്ട്. 1906 ഹരിദ്വാർ ആസ്ഥാനമായി ബാരാഹ്പന്തി യോഗി മഹാസഭ എന്നൊരു സംഘടന സന്യാസിമാരുടേതായി സ്ഥാപിക്കുകയുണ്ടായി. 18-ാം നൂറ്റാണ്ടിൽ മസ്തനാഥ് മഠം സ്ഥാപിച്ച ഹരിയാനയിലെ അസ്തൽ ബൊഹാർ, ഹിമാചലിൽ ജ്വാലാമുഖി, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഗോരഖ്നാഥ് ക്ഷേത്രം, ദേവി പറ്റാൻ ഹരിദ്വാർ, നേപ്പാളിലെ ചൗഖേര, 15-ാം നൂറ്റാണ്ട് മുതൽ നാഥ്മഠം സ്ഥിതി ചെയ്യുന്ന കർണാടകയിലെ കദ്രി എന്നിവിടങ്ങളിലെല്ലാം ഇന്നും പ്രധാന നാഥ് പാരമ്പര്യ കേന്ദ്രങ്ങളാണ്. കച്ചിൽ സ്ഥിതി ചെയ്തിരുന്ന ദിനോദർ, പാകിസ്ഥാനിലെ പഞ്ചാബിൽ ജോഗീതില്ല, പെഷവാറിലെ ഗോരഖത്രി എന്നിവിടങ്ങൾ ഇന്ന് മറവിയുടെ പടുകുഴിയിൽ വീണു പോകാൻ വിധിക്കപ്പെട്ട ഇടങ്ങളാണ്. ഭാരതത്തിന്റെ വിഭജനത്തിന് മുമ്പ് ജോഗീതില്ല നാഥ് സമ്പ്രദായത്തിന്റെ മുഖ്യ സ്ഥാനമായിരുന്നുവെങ്കിലും ഇന്ന് ഹരിദ്വാറിലെ ഗോരഖ്നാഥ് ക്ഷേത്രവും ഗോരഖ്പൂരുമാണ് ഇതിന്റെ സമുന്നത കേന്ദ്രങ്ങൾ. ഇന്നത്തെ ഗോരക്ഷാ പീഠത്തിന് കീഴിൽ ഗോരഖ്പൂരിലും നേപ്പാളിലും ഓരോ ക്ഷേത്രങ്ങളുമുണ്ട്. മകരസംക്രാന്തി ആഘോഷങ്ങളിൽ 10,000 ജാതിമതഭേദമന്യേ ഈ ക്ഷേത്രങ്ങളിൽ നിന്നും ഖിചഡി കഴിക്കുക. എന്നാൽ ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയ്ക്കെതിരെ നടന്ന സായുധ പോരാട്ടങ്ങളുടെ പേരിലാണ് ആധുനിക കാലഘട്ടത്തിൽ ഗോരഖ്പൂർ ആദ്യമായി വാർത്താശ്രദ്ധ നേടിയത്. ഉത്തർപ്രദേശിൽ നേപ്പാളിനോട് ചേർന്ന് കിടക്കുന്ന ഈ പട്ടണം ഇന്നും അധിനിവേശ ശക്തികളോടുള്ള സന്ധിയില സമരം കൊണ്ട് തന്നെയാണ് മാധ്യമ ശ്രദ്ധ നേടുന്നതും. ദേശീയതയിലൂന്നിയ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വ്യാപനത്തിൽ ഗോരഖ്പൂരിലെ നാഥ്മഠം നിസ്സീമമായ പങ്കുവഹിച്ചിരുന്നു. 1894 ജനിച്ച ഒരു അനാഥബാലൻ ഗോരക്ഷാ മഠത്തിൽ വളർന്ന് വലുതായി. രജപുത്ര വീര്യം സിരകളിലേന്ത്യ മഹം ദിഗ്വിജയനാഥ് 1920 ഇന്നത്തെ ഉത്തർപ്രദേശിൽ ഹിന്ദു മഹാസഭയുടെ സ്ഥാപനത്തിനും വ്യാപനത്തിനും വളരെ വലിയ പങ്കുവഹിച്ചു. 1922 ചൗരിചൗര സംഭവത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകൂടം യോഗി ദിഗ്വിജയനാഥിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 1949 രാമരാജ്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ 9 നീണ്ടുനിന്ന രാംചരിതമാനസ് പാരായണത്തിന് ശേഷം അയോധ്യയിൽ രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് നാന്ദി കുറിച്ചതിലെ സൂത്രധാരനും അദ്ദേഹമായിരുന്നു. ഹിന്ദു മഹാസഭയെ പോലെ തന്നെ സംഘപരിവാറിനോട് അകലം പാലിച്ചിരുന്ന മറ്റൊരു സംഘടനയായിരുന്നു രാമരാജ്യ പരിഷത്ത്. ഈ പരിഷത്തിന്റെ സ്ഥാപകനായ സ്വാമി കർപ്പത്രിജിയോടൊത്ത് വളരെ കാലം ചേർന്ന് ദിഗ്വിജയനാഥ് പ്രവർത്തിച്ചിട്ടുണ്ട്. 1966 വിശ്വ ഹിന്ദു പരിഷത്ത് സർവ്വദളീയ ഗോരക്ഷാ മഹാ അഭിയാൻ സമിതി തുടങ്ങിയപ്പോഴും ഈ കൂട്ടുകെട്ട് തുടർന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമി മഹന്ത് അവൈദ്യനാഥനും പൊതുരംഗത്ത് സജീവമായിരുന്നു. തുടർച്ചയായി 5 ലോക്സഭാംഗമായ അദ്ദേഹവും രാമക്ഷേത്ര വിഷയത്തിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അവൈദ്യനാഥിന്റെ അവസാന ലോക്സഭാ ഇന്നിംഗ്സുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലൂടെയായിരുന്നു. മഹന്ത് അവൈദ്യനാഥനിൽ നിന്നും 1994 ദീക്ഷ സ്വീകരിച്ച യോഗി ആദിത്യനാഥാണ് ഇപ്പോൾ ഗോരക്ഷ പീഠാധിപതി. ഇന്നിപ്പോൾ മഹത്തായ ഒരു ആധ്യാത്മിക ചരിത്ര പാരമ്പര്യത്തിന്റെ ദീപശിഖയുമേന്തിയാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ഭാരതത്തിന്റെ സ്വത്വം വീണ്ടെടുക്കാൻ കാവ്യുടുത്ത സന്യാസിവര്യൻ തന്നെയല്ലേ ഭരണചക്രം തിരിക്കേണ്ടത്. രജപുത്ര കുടുംബത്തിൽ ജനിച്ചെങ്കിലും നാഥ് സമ്പ്രദായ ദീക്ഷ സ്വീകരിച്ച് ഗോരക്ഷാ പീഠാധിപതിയായി മാറിയ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായതിലൂടെ തത്വത്തിൽ സംസ്ഥാനത്തിന് ആദ്യമായി ജാതിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയെ കൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. ജാതി രാഷ്ട്രീയത്തെ ചവിറ്റുകുട്ടയിലെറിഞ്ഞ് ഹൈന്ദവ ഏകീകരണത്തിന്റെ പൊൻതാമന വിരിഞ്ഞ ഉത്തർപ്രദേശിന്റെ ഭാഗധേയം മാറ്റിമറിക്കുവാൻ ഗോരക്ഷാ പീഠാധിപതിയുടെ നേതൃത്വത്തിന് സാധിക്കുമെന്ന് നമുക്കിപ്പോൾ നിസ്സംശയം തന്നെ പറയാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.